ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എഡ്യൂപോർട്ട്. മൈസെൽഫ് നിഹാൽ. അങ്ങനെ ഞങ്ങളുടെ ഫൈനൽ എക്സാമിന്റെ ടൈം ടേബിൾ വന്നിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കും ക്രിസ്മസ് എക്സാമിന്റെ ഒരു അപ്ഡേഷനും ഞങ്ങൾക്ക് തരുന്നില്ല, ഫൈനൽ എക്സാമിന്റെ അപ്ഡേറ്റ്സ് ആണോ തരുന്നത് അല്ലേ? ശരിക്കും ഞാനും ആ ഒരു കൺഫ്യൂഷനാണ്. കാരണം ക്രിസ്മസ് എക്സാം നിങ്ങൾ തൊട്ട് മുന്നിലുണ്ട്, 12-ാം തീയതി നിങ്ങളുടെ ക്രിസ്മസ് എക്സാം തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒരു ടൈം ടേബിൾ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, നമ്മുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ ബോർഡ് നിങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടില്ല. മറിച്ച് എന്താണ് ഫൈനൽ എക്സാമിന്റെ ടൈം ടേബിൾ ആണ് എന്ത് ചെയ്യുന്നത്, പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു ലോജിക് എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്കും അങ്ങനെ ഒരു എന്താണ് ഒരു കൺഫ്യൂഷൻസ്, നിർബന്ധമായി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്ത് ചെയ്യണം, താഴെ കമന്റ് ചെയ്യണം. ഓക്കെ, സോ നോക്കാം നമുക്ക്. എനിക്ക് ശരിക്കും അയ്യോരോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫൈനൽ എക്സാമിന്റെ ടൈം ടേബിൾ ക്രിസ്മസ് എക്സാമിന് മുന്നേ വന്നപ്പോ എനിക്ക് എന്റെ മനസ്സിലേക്ക് തോന്നിയൊരു കാര്യം, നമ്മൾ ഒരു കല്യാണത്തിന് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നു, ഇല കൊണ്ടുപോയി വെച്ചു. എന്നാൽ അടുത്ത ആഴ്ച കല്യാണം കഴിക്കാൻ അല്ലെങ്കിൽ അടുത്ത ആഴ്ച തീരുമാനിച്ച കല്യാണത്തിന്റെ ആ പന്തലും കിട്ടി അവിടെ ഭക്ഷണം വിളമ്പാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇവിടെ വേണ്ട, നമ്മൾ ഇരുന്ന് വെയിറ്റ് ചെയ്യുന്നതിന് തരാതെ പണ്ട് ഇനി വരാൻ പോകുന്നതിന്റെ അപ്ഡേഷനാണ് ചെയ്യുന്നത്, ആദ്യം തരുന്നത് അല്ലേ. സോ നോക്കാം, എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ടൈം ടേബിൾ നോക്കാം. ഏതൊക്കെയാണ് നിങ്ങളുടെ വന്നിട്ടുള്ള ടൈം ടേബിൾ, എന്നാണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇവിടെ നിങ്ങൾക്കറിയാം 10-ാം തീയതി ഡേറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, March 10-ാം തീയതിയാണ് നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു വെള്ളിയാഴ്ച ദിവസമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് എക്സാം വരുന്നത് സെക്കൻഡ് ലാംഗ്വേജ് ആണ്. സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഏതാടാ, ഒന്നെങ്കിൽ മലയാളമായിരിക്കാം അല്ലെങ്കിൽ ഹിന്ദി അല്ലെ. മലയാളം ഓർ ഹിന്ദിയാണ് നിങ്ങളുടെ ഫസ്റ്റ് എക്സാം ആയിട്ട് വരിക. സെക്കൻഡ് മാത്തമാറ്റിക്സ് ആണ്. കൊമേഴ്സിലും ഹ്യൂമാനിറ്റീസിലും മാത്തമാറ്റിക്സ് എടുത്ത ആളുകളുണ്ടോ ചില ഓപ്ഷൻ സബ്ജക്ട് ആയിട്ട്, അവരുടെ എക്സാം ആണ് വരാൻ പോകുന്നത് 14-ാം തീയതി. പിന്നെ 14-ാം തീയതി 15-ാം തീയതി ഇല്ല. പിന്നെ വരുന്നത് എന്താണ്, ഫ്രൈഡേ കഴിഞ്ഞ് പിന്നെ 14-ാം തീയതി ട്യൂസ്ഡേ കഴിഞ്ഞ് പിന്നെ തേഴ്സ്ഡേ ആണ് വരുന്നത്, 16-ാം തീയതി. പിന്നെ വരുന്നത് ഹിസ്റ്ററി ആൻഡ് ബിസിനസ് സ്റ്റഡീസ് ആണ് വരുന്നത്. ഓക്കെ, തേഴ്സ്ഡേ ആണ്, ട്യൂസ്ഡേ അല്ല, തേഴ്സ്ഡേ ആണ് വരുന്നത്. തേഴ്സ്ഡേ വരുന്നതാണോ ഹിസ്റ്ററിയും, അതേപോലെ ഹ്യൂമാനിറ്റീസ് ആർക്ക് ഹിസ്റ്ററിയും, അതേപോലെ +1 കൊമേഴ്സുകാർക്ക് ഏതാണ് ആ ബിസിനസ് സ്റ്റഡീസുമാണ് വരുന്നത്. ഇനി നേരെ 18-ാം തീയതിയിലേക്ക് വരികയാണെങ്കിൽ, 18-ാം തീയതി സാറ്റർഡേയിലേക്ക് വരികയാണെങ്കിൽ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ കൊമേഴ്സുകാർക്ക് ഏതാണ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ആണ് എന്ത് ചെയ്യുന്നത് എക്സാം ആയിട്ട് വരും. അതേപോലെ ഹ്യൂമാനിറ്റീസുകാർക്കും അവർക്ക് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഉണ്ട്. ആ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എടുത്ത ആളുകൾക്ക് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ആണ് എന്തായിട്ട് വരുന്നത് എക്സാം ആയിട്ട് വരുന്നത്. ഇനി നേരെ 18-ാം തീയതി കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ് ഇത് പഠിക്കാനുണ്ട്. 4 ഡേയ്സ് ഉണ്ട് എക്കണോമിക്സ് പഠിക്കാൻ. 21-ാം തീയതി എക്കണോമിക്സ് ആണ്. ഹ്യൂമാനിറ്റീസുകാർക്കും കൊമേഴ്സുകാർക്കും തുല്യം പ്രാധാന്യമുള്ള ഒരു സബ്ജക്ട് ആണ് ഇത് എക്കണോമിക്സ് എന്ന് പറയുന്നത്. എക്കണോമിക്സ് എക്സാം ആണ് 21-ാം തീയതി. അത് കഴിഞ്ഞാൽ 23-ാം തീയതി ഒരു ദിവസമേ നമുക്ക് എന്തുള്ളൂ ഗ്യാപ്പ് ഉള്ളൂ. 23-ാം തീയതി ഏത് വരുന്നുണ്ട്, അക്കൗണ്ടൻസി വരുന്നുണ്ട്. അക്കൗണ്ടൻസി ഒരു ദിവസമൊക്കെ ഒരു ഗ്യാപ്പ് ഉള്ളൂ. പിന്നെ 25-ാം തീയതി ജേർണലിസം എടുത്ത ആൾക്ക് ജേർണലിസം വരുന്നുണ്ട്. 28-ാം തീയതി സോഷ്യോളജി വരുന്നുണ്ട്. 30-ാം തീയതി ഇംഗ്ലീഷ് നിങ്ങളുടെ ഫസ്റ്റ് ലാംഗ്വേജ് നിങ്ങളുടെ ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ടുള്ള പാർട്ട് 1 ഇംഗ്ലീഷ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലും കൂടുതൽ അല്ലെങ്കിൽ വേറെയും സബ്ജക്ട് എക്സാമുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് മെജോറിറ്റി എടുക്കുന്ന സബ്ജക്റ്റുകളാണ് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ എക്സാം 10-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ട് 30-ാം തീയതിയും അവസാനിക്കും. എന്നാൽ ബാക്കി സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട മുഴുവൻ ടൈം ടേബിളും നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നിട്ടുണ്ട്. അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വേണ്ട ആളുകൾക്ക് എന്ത് ചെയ്യാം, അവിടുന്ന് അതിന്റെ PDF ഡൗൺലോഡ് ചെയ്ത് ബാക്കി സബ്ജക്റ്റുകൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സയൻസ് ആർക്കുവാണെങ്കിൽ അതൊക്കെ അതിലുണ്ട്, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക 10-ാം തീയതി നിങ്ങളുടെ +1 ഫൈനൽ എക്സാമിന്റെ ടൈം ടേബിൾ വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്, നിങ്ങളുടെ നമ്മുടെ ക്രിസ്മസ് എക്സാമിന്റെ ടൈം ടേബിൾ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ കമന്റുകൾ എന്ത് ചെയ്യാം, നിങ്ങൾ കൃത്യമായി അറിയിക്കാം. സോ നെക്സ്റ്റ് അപ്ഡേറ്റ് ഉടനെ കാണാം. അതുവരെ ബൈ, താങ്ക് യു.